ശ്രീ ചെല്ലപ്പൻ ഷോബി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ഇന്നലെ പ്രമോദ ചാനലിൽ ഉണ്ടായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ലക്ഷ്മി അതിൽ പറയില്ല, അതിന് ഓപ്പോസിറ്റ് ആണ് അതിലെല്ലാം പറയണത്. നമ്മള് പറഞ്ഞതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് അവര് സംസാരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ? കേരളത്തിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ അവർ സംസാരിക്കുന്നു? താങ്കൾ പക്ഷേ പറഞ്ഞ സാർ അക്രമിച്ചു എന്ന് പറയുന്നു, പക്ഷെ അതിന് അങ്ങനെ ഒരു കാര്യം പോലും പറയില്ല. മറ്റു കാര്യം പറഞ്ഞില്ലെങ്കിൽ ആ കാര്യം പറയായിരുന്നല്ലോ. ആ അല്ല, അവര് അത് കാഷ്വലായിട്ട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇപ്പൊ അവര് ഈ ചാനലിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിപ്പൊ ഇത് ആദ്യമായിട്ട് പറഞ്ഞല്ലേ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് തന്നെ സിബിഐക്ക് കൊടുത്ത മൊഴിയിൽ ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവർ ഒന്നോടെ മൈക്കിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അതിനകത്ത് രണ്ടുമൂന്ന് വ്യത്യാസമുള്ളത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പറഞ്ഞ ഇവർക്ക് തലയ്ക്കാണ് മെയിനായിട്ട് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞേക്കണെ. പക്ഷെ ഈ ഇവരുടെ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ ഹോം സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കണെ എന്നുവെച്ചാൽ അടിവയറിന് കത്തി പോലുള്ള ഒരു നേർത്ത ആയുധം കൊണ്ടുള്ള മുറിവാണ് ഇവർക്ക് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അന്ന് മൊഴി ഈ സ്ഥലത്ത് പരിശോധനയ്ക്ക് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവര് നോക്കി. ഇപ്പൊ ഞാൻ ആ കേസ് അന്വേഷിച്ച സിബിഐയിലെ അന്വേഷണ സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ ലക്ഷ്മിയുടെ വയറിന് ഇങ്ങനെ കത്തി പോലുള്ള നേരത്തെ ആയുധം കൊണ്ടുള്ള മുറിവ് ആഴത്തിലുള്ള മുറിവാണ് പരിക്ക് മാരകമായ പരിക്കേറ്റതെന്നല്ലേ പറഞ്ഞിരുന്നത്. ഈ വണ്ടിയുടെ ഡോർപാഡ് ഒന്നും പൊട്ടിയിട്ടില്ല, ഇതിന് എവിടെയാണ് ഈ കത്തി പോലുള്ള ആയുധം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അപ്പത്തിന്ന് ആളോട് പറഞ്ഞു, അത് നോട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അത് നോട്ട് ചെയ്തു. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അതിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ അതിനെക്കുറിച്ച് വലിയ അന്വേഷിച്ചവർന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിട്ടുള്ള മറുപടി പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ഡോറ് കുത്തി തുറക്കാനായിട്ട് അടുത്ത വീട്ടിലെ അപ്പച്ചൻ ഒരു പാരയും കണ്ട് വന്നു, പാരയും കണ്ട് കുത്തിപ്പോ വയറ് കീറിയാന്ന് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞ മൊഴിയാണ് ഇതൊക്കെ. പിന്നെ അവരിന്നലെ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാലു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നെന്ന്. ഏതെങ്കിലും ഒരാൾ പറയട്ടെ ബാലഭാസ്കർ ഈ അപകടത്തിന് ശേഷം സംസാരിച്ചിരുന്നു എന്ന്. ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടറോട് എന്നോ ഉണ്ടോ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ബാലുവിന്റെ അച്ഛൻ വരെ പറഞ്ഞേക്കണം, ഞാൻ കയറി കാണുമ്പോൾ അവൻ ഇങ്ങനെ ചുണ്ടനിക്ക് ഇങ്ങനെ ആക്ഷനിൽ എന്തോ പറയണ്ടായിരുന്നു, ഇന്നതാണ് ഉദ്ദേശിച്ചു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ലക്ഷ്മി ഇന്നലെ പറഞ്ഞേക്കണേ എന്താണ്, എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ വളരെ വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പൊ ഇന്നലത്തെ താങ്കളൊരു മാധ്യമ പ്രവർത്തനമല്ലേ, താങ്കൾ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് അല്ലേ ഉണ്ടാവുന്നത്, ലൈവ് അല്ല ആർന്നില്ലോ അത്, റെക്കോർഡ് ചെയ്തിട്ട് വിട്ടിരുന്ന. പിന്നെ അവരെ ആങ്കറും വളരെ മോശമായിരുന്നു, വളരെ വീക്കായിരുന്നു ആങ്കർ, ഒരു കാര്യം ചോദിക്കണില്ല, ഇവരെന്താ എഴുതി കൊടുത്ത് മാത്രം മറുപടി ചോദിച്ചോണ്ടിരുന്നു. അതിലൊന്നും നമുക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നിയില്ല. അതിൽ ആദ്യം തന്നെ ലക്ഷ്മി പറഞ്ഞു ഇതൊരു സ്വാഭാവിക അപകടം പറഞ്ഞാണ് പറയേണ്ടത്, പിന്നെ ആങ്കർ എന്ത് ചോദിക്കാൻ പറ്റും അതിൽ? അല്ലല്ല, അങ്ങനെ അങ്ങനെയില്ല. അപ്പൊ സിബിഐയുടെ റിപ്പോർട്ട് ഇല്ലേ അവരുടെ കയ്യില്? അവർക്ക് നോക്കാൻ പറ്റില്ല. ഇവർ ക്രൈംബ്രാഞ്ചിന് ആദ്യം കൊടുത്ത റിപ്പോർട്ടിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിന് കൊടുത്തതിനെ ഹരികൃഷ്ണൻ സാറിന് കൊടുത്തതിന് റിപ്പോർട്ടിൽ ഇവർ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, കൊല്ലത്തെ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്ക് ഒന്നും ഓർമ്മയില്ല, പിന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളൂ ഓർമ്മയുള്ളൂ എന്ന് അവർ പറഞ്ഞു കൊടുത്തേനെ. പിന്നീടാണ് നമ്മൾ ഈ കേസിലൊക്കെ ആക്റ്റീവായിട്ട് വന്നപ്പോഴാണ് സിബിഐക്ക് പിന്നെ മൊഴി വന്നപ്പോൾ അവർ മാറ്റി. ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. അതൊക്കെ കണ്ണിച്ച് ചോദിക്കണ്ടേ? ഒരു ഒരു ആള് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ ഈ എല്ലാ പകർപ്പും എടുത്തു വെച്ചിട്ട് വേണ്ടേ അവർ ഇരിക്കാനായിട്ട്? ഇവർ ഈ 6 വർഷത്തെ മൗനത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല, വിചിത്രമായ കാര്യങ്ങളാണ് അവർ പറയണത്. ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവര് പറഞ്ഞതെന്ന് വെച്ചിട്ട് കേസ് അവസാനിക്കാൻ പോകണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കേസ് അവസാനിക്കാൻ പോകണ്ടോ? ഇനി കേസ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ടേക്ക് വരുമല്ലേ ഉള്ളൂ. അപ്പൊ ഈ അർജുൻ ആണ് വണ്ടി ഓടിച്ചെന്ന് പറയണ്ടോ? അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ലക്ഷ്മി പറയുന്ന അർജുനാണ്, അർജുൻ പറയുന്നത് ബാലഭാസ്കറാണ്. പക്ഷെ പരിസരവാസികൾ അന്നേ മൊഴി പറഞ്ഞിട്ടുണ്ട്, അർജുനനും അല്ല ബാലുചേട്ടനും അല്ല വണ്ടി ഓടിച്ചത്, ഡ്രൈവിംഗ് സൈഡിൽ നിന്ന് സീറ്റാണ് അവരെടുത്തത്, ഡോറ് തുറന്ന് പുറത്തേക്ക് എടുത്ത ആള് നന്നായിട്ട് വണ്ണം കൂടി തടിച്ചിട്ടൊരാളെന്ന് അവർ പറയുന്നുണ്ട്, മൊഴിയുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോ ഞാൻ ഈ പമ്പിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നത്, ഈ ഡ്രൈവർ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നത് വണ്ണം കൂടിയിട്ടൊരാളെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് യോജിപ്പിക്കേണ്ട ജോലി ആർക്കാ? സിബിഐക്കാർക്കാണ് ആ ജോലി ഉണ്ടായിരുന്നത്, അവരതൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോ ലക്ഷ്മി ഇന്നലെ പറഞ്ഞതില്ലെന്നാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം? ലക്ഷ്മി പറഞ്ഞത് ഒരു കാര്യവും അടിസ്ഥാനമില്ലാത്ത, അവരെ കൊണ്ട് ആരോ പറയിപ്പിച്ച സാധനങ്ങളാണ്. പിന്നെ അവര് പറയില്ല അവർക്ക് എന്തോ അസുഖമുള്ളതാണ്, എന്തോ ഫ്രണ്ട് സീറ്റ് കയറി കണ്ണടച്ചിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരത്തി പറയണത്. ആ കണ്ണടച്ച ഒരു വണ്ടിയിൽ എത്ര സമയം ഒരാൾക്ക് ഇരിക്കാൻ പറ്റും? ഉറങ്ങിപ്പോവില്ലേ? ഉറങ്ങിപ്പോവില്ലേ? ഒരാള് കണ്ണടിച്ചിരുന്ന ഉറങ്ങിപ്പോവില്ലേ? ഇവര് ലാസ്റ്റ് വണ്ടി നിർത്തി എന്ന് പറയുന്നത് സ്റ്റോപ്പ് പറയുന്നത് കൊല്ലത്താ, കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയായിട്ട് ആരും പറയണില്ല, വണ്ടി നിർത്തിയായിട്ട് ആരും പറയണില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി കൊല്ലത്തുനിന്ന് ഇവിടെ എത്രയും സമയം ഉണ്ട്, ആ സമയം വരെ കണ്ണടിച്ച ഒരാൾക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്ന് അവർ മയങ്ങിപ്പോവില്ലേ? ഇവർ ആദ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പൊ മാധ്യമങ്ങളോട്, സിബിഐക്കും ക്രൈംബ്രാഞ്ചിനും കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇന്നലെ നടന്നത് മുഴുവൻ ഒരു നാടകമായിരുന്നു എന്ന് പ്രത്യേകം മനസ്സിലാവും. പിന്നെ അവര് ഈ പ്രകാശ് തമ്പിയുടെയും
വിഷ്ണുവിന്റെ പേരേ പറയണില്ല അതിന്റെ അകത്ത്. ബാലുവിന്റെ രണ്ട് സുഹൃത്തുക്കള്, അതിലൊരു ബാലുവിന്റെ ഒരു സുഹൃത്ത് വന്ന് ഫോൺ മേടിച്ചുണ്ട്, ആരാ സുഹൃത്ത്? അത് ഒരു പ്രകാശ് തമ്പിയാ. പിന്നെ വേറൊരു സുഹൃത്ത് വന്ന് ബാങ്കിന്റെ കാര്യങ്ങൾക്ക് എന്റെ അക്കൗണ്ടിന് വേണ്ടിട്ട് ഒപ്പിട്ട് മേടിച്ചു, ആ സുഹൃത്ത് അവരുടെ പ്രകാശ് തമ്പി. അവരൊക്കെ പേര് പറയാണ്ട് അവര് മനഃപൂർവ്വം അവരെയൊക്കെ സേവ് ചെയ്യാണ് ചെയ്തേക്കണ്. ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ടാണ് അവര് അർജുനെ അറസ്റ്റ് ചെയ്തപ്പോ ഇത്ര തിടുക്കപ്പെട്ട് ഈ വാർത്താ സമ്മേളനം നടത്തി? എന്തുകൊണ്ടാണ് ആറു വർഷം കഴിഞ്ഞ് ആറു വർഷം അത് അതിലേക്കാണ് ഞാൻ വന്നത്. വാർത്താ സമ്മേളനമല്ല ഇതൊരു ഒരു 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 ചാനലിന് തന്നെ, സ്വകാര്യ ചാനലിന് ഏതാണ്ട് സ്പോൺസേർഡ് പരിപാടി കണക്ക് ചെയ്ത ഒരു പരിപാടിയാണ്. അവര് വാർത്താ സമ്മേളനം നടത്താറുന്നു, അതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. കാരണം വെച്ചാൽ ഒരു വാർത്താ സമ്മേളനം നടത്താൻ അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ മാധ്യമങ്ങളെല്ലാം ചെല്ലില്ല. ഇപ്പൊ അവർക്കൊരു സ്ഥലം വേണ്ട, അവര് കേരളത്തിലല്ല ഇന്ത്യയിലെ എവിടെ പറഞ്ഞാലും നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ചെല്ലും, ചെല്ലില്ലേ? വാർത്ത എടുക്കണം, എനിക്കൊന്ന് സംസാരിക്കാട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലും. ചെന്ന് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു മറുപടി അവർ പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇതിലെന്താണ് നടന്നേക്കണെന്ന്. ഇനി കോടതി അത് മനസ്സിലാക്കി സി ബി ഐക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് പ്രഷർ ചെലുത്തിക്കഴിഞ്ഞാൽ കേസ് തെളിച്ചു വരും. ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഒരു തരി പുറകോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറല്ല. അപ്പൊ ഇന്നലെ ഈ അതിന്റെ അടിയിലൊക്കെ കമന്റ് എഴുതിയിട്ടുണ്ട്, നമ്മൾ ഇത്രയും പറഞ്ഞപ്പോ അന്നേരം ഞാൻ ഓർക്കണം ഇവർക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം എന്താ ഉണ്ടായെന്ന്. സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ, അവരുടെ ഭർത്താവും കൊച്ചുമാണ് മരിച്ചത്, ഞാനിങ്ങനെ കാര്യങ്ങൾ പറയണ്ട, എന്നെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ നിങ്ങൾ പറയണ്ട, അതിൽ എന്താണ് കാര്യം, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് അവർക്ക് നേരത്തെ വിളിച്ച് ചോദിക്കാറുന്നല്ലോ. എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല? ചോദിച്ചില്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇന്നലെ പറയാറുന്നു, കലാപം സോബി ബ്രെയിൻ മാപ്പിങ്ങിന് പറയുന്നുണ്ട്, അയാൾ ബ്രെയിൻ മാപ്പ് ചെയ്ത് ഈ കേസിന്റെ ദുരൂഹത മാറ്റണം, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അവർക്ക് പറയാൻ പാടില്ലേ? പറയുന്നതിന് തന്നെ കുഴപ്പം, ഞാൻ ബ്രെയിൻ മാപ്പിക്ക് വേണമെന്ന് പറഞ്ഞു. കൂടുതലും ബാലഭാസ്കർ കുടുംബത്തിനെ പറ്റിയും ഇവരെ പ്രേമത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതല്ല, ആ പ്രേമം കുടുംബജീവിതം ഒക്കെ എന്താണെന്നുള്ള കാര്യം ഇപ്പൊ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. നമ്മുടെ വിഷയമല്ലാത്ത ഞാൻ കിടക്കാത്ത അതിനൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തമലഞ്ജോയിനെ വിളിച്ചു ചോദിച്ചാൽ, തമലഞ്ജോയി ആണ് ഇവരെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഈ പ്രകാശ് തമ്പി വിഷ്ണു ഒക്കെ വന്നതിന് മുമ്പ് ജോയി ആയിരുന്നു, ജോയി ആണ് ബാലഭാസ്കറിന്റെ ബാലകാല സുഹൃത്ത്. ഈ കല്യാണത്തിന് ഒപ്പിട്ടേക്കണം, കല്യാണം നടത്തിയൊക്കെ ഈ ജോയി തന്നെയാണ്. ജോയിയുടെ ഇപ്പൊ ചില റിപ്പോർട്ടുകൾ ശക്തമായി വന്നോണ്ടാണ് ഇപ്പൊ ഇവരെ ഇറങ്ങി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നണത്. നന്ദി ശ്രീ കലാഭൂഷൺ.